സർവതല സ്പർശിയായ ഗ്രന്ഥം. അഖ്സമു ഇബ്നു ഖൈസ് എന്ന ഗോത്ര തലവൻ ഒരിക്കൽ പ്രവാചകൻ മുഹമ്മദ് നബിയെ കുറിച്ച് കേൾക്കാനിടയായ ചരിത്രം നമുക്കറിയാം. അഖ്സം പ്രവാചകനെ കുറിച്ച് കേൾക്കാനിടയായപ്പോ രണ്ട് ദൂതന്മാരെ മുഹമ്മദ് നബിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ചോദ്യം ചോദിക്കണം പ്രവാചകന്റെ അടുത്ത് ചെന്നിട്ട്, മുഹമ്മദ് നീ ആരാ, മുഹമ്മദ് നീ എന്താ? ഈ രണ്ട് ചോദ്യത്തിന്റെ ഉത്തരം കേട്ടിട്ട് വേണം തുടർ നടപടി സ്വീകരിക്കാൻ. അങ്ങനെ ഇരു ദൂതന്മാർ പ്രവാചക സവിധത്തിലെത്തി പ്രവാചകനോട് ചോദിച്ചു, മുഹമ്മദ് ഞങ്ങൾ അഖ്സം ഇബ്നു ഖൈസിന്റെ അടുത്ത് നിന്ന് വരിക, രണ്ട് കാര്യം ചോദിക്കാനുണ്ട്. അഭിമുഖത്തിലെ രണ്ട് ചോദ്യം, ഒന്ന്, മുഹമ്മദ് നീ ആരാ? മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി നൽകി, അന മുഹമ്മദ് ബിൻ അബ്ദില്ലാ, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് ആണ് ഞാൻ. രണ്ടാമത്തെ ചോദ്യം അവർ ചോദിച്ചു, മുഹമ്മദ് നീ എന്താണ്? പ്രവാചകൻ മറുപടി നൽകി, അന അബ്ദുല്ലാഹ് വ റസൂലുഹ്, ഞാൻ അല്ലാഹുവിന്റെ ദാസനാണ് അവന്റെ ദൂതനുമാണ്. ഇവർ ഇരുവരും അവിടെ നിന്ന് തിരിഞ്ഞു പോവുകയാണ്. കാരണം അഖ്സം ഇബ്നു ഖൈസ് എന്ന തലവന്റെ മുമ്പിൽ, നേതാവിന്റെ മുമ്പിൽ വിഷയം അറിയിക്കണം. അവിടേക്ക് ചെന്നു, ചെല്ലാൻ നിൽക്കുമ്പോ പ്രവാചകൻ പറഞ്ഞു നിൽക്കുക. അവർ നിന്നു. പ്രവാചകൻ വിശുദ്ധ ഖുർആനിലെ 16 അധ്യായം സൂറത്തുൻ നഹ്ലിലെ 90 സൂക്തം അവരെ കേൾപ്പിച്ചു. എന്തെന്നല്ലേ സൂക്തം? ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഈതാഇ ദിൽ ഖുർബ വയൻഹ അനിൽ ഫഹ്ഷാ وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. എന്താണ് വചനം? അർത്ഥം പറയാം. അതിനു മുമ്പ് സംഭവം വിശദീകരിക്കാം. ഈ ഇരു ദൂതന്മാരും പ്രവാചകന്റെ മുമ്പിൽ അന്താളിച്ചു നിന്നു. പ്രവാചകനോട് പറഞ്ഞു, മുഹമ്മദ്, ആ വചനം ഇനിയും ആവർത്തിച്ചാലും ഞങ്ങൾ ഇനിയും അത് കേൾക്കട്ടെ. മുഹമ്മദ് നബിയോട് ഇനിയും മുഹമ്മദ് ഇത് ആവർത്തിച്ചാലും വശീകരിക്കപ്പെട്ടു. വിശുദ്ധ ഖുർആനിന്റെ മഹത്വത്തിൽ അവർ അത് അനുഭവിക്കുകയായിരുന്നു. അവർ പ്രവാചകന്റെ അടുത്ത് നിന്ന് അഖ്സം ഇബ്നു ഖൈസിന്റെ അടുത്ത് ചെന്നു. അദ്ദേഹത്തോട് വിവരമെല്ലാം പറഞ്ഞു, ആരാണ് എന്താണ്. പക്ഷേ എനിക്കൊരു ഞങ്ങൾക്ക് ചില വചനങ്ങൾ ഓതി കേൾപ്പിച്ചു, ഏതാണെന്ന് കേൾക്കട്ടെ. അവർ അത് ഓതിക്കൊടുത്തു, അവർ അത് പറഞ്ഞുകൊടുത്തു. ആ സമയത്ത് അഖ്സം ഇബ്നു ഖൈസ് പറയുന്നു, തീർച്ചയായും മുഹമ്മദ് വ്യാജനല്ല, മുഹമ്മദ് ലോകത്തിന് നന്മ പഠിപ്പിക്കുന്ന ആളാണ്, നന്മ കൽപ്പിക്കുന്ന, നന്മ വരട്ടെ എന്നാശിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു, ഇരുവരും ഇസ്ലാം സ്വീകരിച്ചു. അവരോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മുഹമ്മദിന്റെ ആദർശത്തിന്റെ തലകളാവുക, അതിന്റെ വാലുകളാവാതിരിക്കുക എന്ന്. വിശുദ്ധ ഖുർആൻ സർവതല സ്പർശിയാണ്. ആ വചനം എന്തെന്നല്ലേ? ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, നീതിയാണ് അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നത് എന്ന്. വൽ ഇഹ്സാൻ, പെർഫെക്റ്റ് ആയിരിക്കണം എല്ലാവരും എന്ന് കൽപ്പിക്കുന്നു, നന്മയാ കൽപ്പിക്കുന്നത്. വഈതാഇദിൽ ഖുർബ, ബന്ധുക്കൾക്ക് അവരുടെ അവകാശങ്ങൾ നൽകണം എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. വയൻഹ അനിൽ ഫഹ്ഷാ, മ്ലേച്ഛതകളിൽ നിന്ന് സമൂഹത്തെ തിരിച്ചു കൊണ്ടുവരുന്ന ഗ്രന്ഥമാണ്. വൽ മുൻകർ, മോശമായ കാര്യങ്ങളിൽ നിന്നെല്ലാം. വൽ ബഗ്യ്, അതേപോലെ മോശമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും, അക്രമങ്ങളിൽ നിന്നും. യഇദുകും ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾ സ്മരിക്കുന്നവരാകാൻ ഖുർആൻ നിങ്ങളെ ഉപദേശിക്കുന്നു എന്ന്. സഹോദരങ്ങൾ.